എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. നിങ്ങൾക്കേവർക്കും സി ഡി വ്ലോഗിൻ്റെ മറ്റൊരു സുന്ദരമായ എപ്പിസോഡിലേക്ക് സ്വാഗതം. സി ഡി ഇസ് ഫോർ യു ഫോർ അവർ. പറയാനുണ്ട് ഒത്തിരി, അറിയാനുണ്ടേറെ. പ്രിയപ്പെട്ടവരെ, ഹൈറേഞ്ച് അതിരൂക്ഷമായ വേനലിലേക്ക് പോവുകയാണ്. ഏലം കൃഷിയെ സംബന്ധിച്ചിടത്തോളം ജലസേചനം അത്യാവശ്യമാണ്. അമിതമായ ജലസേചനം ആപത്താണോ? ഈ കാര്യത്തെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്യുന്നത്. സി ഡി ബ്ലോഗിൻ്റെ സഹയാത്രികനായ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ എം ബി ഷാജി നമ്മോടൊപ്പം ഉണ്ട്. ഷാജിയോട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. പ്രിയപ്പെട്ട ഷാജി, സി ഡി ബ്ലോഗിലേക്ക് ഹാർദവമായ സ്വാഗതം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. സുഖമായിരിക്കുന്നു. വ്യാപകമായ പനിയൊക്കെ പടർന്ന് പിടിക്കുന്നുണ്ട്, പോസിറ്റീവാണ്. ഈ ഒരു അവസ്ഥയിലാണ് നമുക്ക് ചില പ്രധാന ചോദ്യങ്ങൾ ചോദിക്കാം. ചോദ്യങ്ങൾ ചോദിച്ചു. ഏലം കൃഷിയുടെ നനയെ സംബന്ധിച്ചിട്ട്, ജലസേചനം അതിനെ സംബന്ധിച്ച് ഒരുപാട് ആളുകൾക്ക് സംശയമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ സംശയമുണ്ട്. നിരവധി പ്രേക്ഷകർ കമൻറ്റ് ബോക്സിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, വാട്സാപ്പ് വഴി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അമിതമായ ഏലത്തിൻ്റെ ഉള്ളിൽ വെള്ളമൊഴിച്ചാൽ അമർന്നും വിഷമാവും എന്നതുപോലെ മഴക്കാലത്ത് അഴുകലുണ്ടാവാൻ സാധ്യതയുണ്ട്. അത്തരത്തിലൊരു ആശയം അല്ലെങ്കിൽ അത്തരത്തിലൊരു അറിവ് വ്യാപകമായിട്ട് ജനങ്ങളുടെയിൽ, പ്രേക്ഷകരുടെ ഇടയിൽ പ്രചരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കൃത്യമായൊരു അവബോധം അതിനു വേണ്ടിയിട്ടാണ് ഷാജി, പ്രിയപ്പെട്ട ഷാജിയുടെ അടുത്ത് എന്നെത്തിയിരിക്കുന്നത്. ഷാജി, അതിനെ മറുപടി പറയാം. അപ്പം നമുക്ക് ഈ ജലസേചനം എന്ന് പറയുന്നത് വേനൽക്കാലത്ത് അത്യന്താപേക്ഷിതമാണ്. അത്യന്താപേക്ഷിതമാണ്. ആവശ്യത്തിന് ആവശ്യത്തിന് നനച്ചു കൊടുക്കണം. അമിതമാകാൻ പാടില്ല. പാടില്ല. അമിതമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മണ്ണെലിപ്പ് ഉണ്ടാവും, മണ്ണിലെ മൂലയങ്ങൾ ഒഴുകിപ്പോവും. ഒഴുകിപ്പോവും. അതെവിടെയെങ്കിലും കൂടിക്കിടക്കും, പിന്നെ മഴ വരുന്ന സമയത്ത് അത് എടുത്തു പോകും. പോകും. അതുകൊണ്ട് അമിതമായിട്ട് നനയ്ക്കാൻ പാടില്ല. നനയ്ക്കണ്ട. എന്നാൽ ഒരു മാന്യമായിട്ട് ഒരു നല്ല ഒരു നല്ല വലിയൊരു ചെടിയാണെങ്കിൽ ഒരു 15 ലിറ്റർ വെള്ളത്തിൽ താഴെ അത്ര മതി തളിച്ച് നനയ്ക്കണം. ഓഹോ. അപ്പോൾ ആ നനയ്ക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ പുത കൂട്ടിയിട്ട് നനയ്ക്കുവാണെങ്കിൽ ഈ ജലാംശം നഷ്ടപ്പെടാതെ ഇരിക്കുകയും ചെയ്യും. പെട്ടെന്ന് ചെന്നിട്ട് ഈ മണ്ണിലേക്ക് കുത്തി വെള്ളം വീഴാതിരിക്കുകയും ചെയ്യും. സ്പ്രിങ്കിളറൊന്നും അല്ലെങ്കിലേ ഞാൻ പറഞ്ഞത്, നമ്മൾ പൈപ്പ് വെച്ച് നനയ്ക്കും. ചെറുകിട കർഷകർ കൂടുതൽ അങ്ങനെയാണ് ചെയ്യുന്നത്. അവർക്ക് അതിനുള്ള സംവിധാനങ്ങളാണ് ഉള്ളത്. ചെറുകിട കർഷകരും വൻകിടക്കാരും അങ്ങനെ ചെയ്യാറുണ്ട്. എല്ലാവരും സ്പ്രിങ്ക്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും ഈ കേടുകൾ സംഭവിക്കുന്നു, ഓവറായിട്ട് വെള്ളം ചെല്ലുന്നു, എടുത്ത് മാറ്റി വെക്കുകയല്ല, ഇങ്ങനെ സ്ഥലം മാറ്റി മാറ്റി വെക്കണം. അതിങ്ങനെ ഒരു രാത്രി മുഴുവൻ നനഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ ഇതാണെങ്കിൽ നമുക്കൊരു 15 ലിറ്റർ 10-12 ലിറ്റർ വെള്ളം ചെരിച്ച് ചെരിച്ച് പോകാൻ കഴിയും. ചെറിയൊരളവ്. ചെറിയൊരളവ്. അപ്പൊ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ എപ്പോഴും ഈ രോഗവും കീടത്തിനും എതിരാണ്ട് അവിടെ കുട്ടി പറയുള്ളൂ. ആദ്യം നമ്മൾ നനയ്ക്കുന്ന സമയത്ത് ഈ ടാങ്കില് അത് സൗകര്യമുള്ളവര് 200 ലിറ്ററിന് 3 കിലോ കുമ്മായവും 200 ഗ്രാം സൾഫറും, സൾഫർ 1 കിലോ മഗ്നീഷ്യം, പിന്നെ ഉണ്ടെങ്കിൽ ഒരു 200 ഗ്രാം മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് ആദ്യത്തെ നനയെ അങ്ങോട്ട് സെറ്റ് ചെയ്യുവാണെങ്കിൽ മണ്ണങ്ങ് ക്ലീൻ ആവും. അപ്പൊ ഞാൻ ആ ഫംഗിസൈഡൊക്കെ ആദ്യം പറഞ്ഞല്ലോ. പറഞ്ഞു. അപ്പൊ ഈ സംഭവം എന്ന് പറയുന്നത് ചെടിയുടെ സെക്കൻഡറി ന്യൂട്രിയൻസ് ആണ്. നമ്മൾ സെക്കൻഡറി ന്യൂട്രിയൻസ് ആണ് ആദ്യം കൊടുക്കുന്നത്. അപ്പൊ അന്നേരം മണ്ണൊന്ന് ശുദ്ധിയാവും. ശുദ്ധിയാവും. ഇനി അത് ചെയ്യാൻ പറ്റിയില്ല, ചെയ്തിട്ട് കുമ്മായൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്, സെക്കൻഡറി ന്യൂട്രിയൻസ് ഒക്കെ കൊടുത്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് നനയിലേക്ക് പോവാം. ഡയറക്റ്റ് ആയിട്ട് നനയിലേക്ക് പോവാം. നനയിലേക്ക് പോവാം. ഈ നന എന്ന് പറയുന്നത് വെള്ളം ശേഖരിച്ച് വെച്ചിട്ട് ടാങ്കിൽ നിന്ന് ആയിരിക്കുമല്ലോ നനയ്ക്കുന്നത്. അപ്പൊ അതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തോട്ടിൽ നിന്ന് രണ്ടും സെക്ഷനായിട്ട് തിരിക്കണം. അറിവ് കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ. അതെന്താണെന്ന് പറഞ്ഞു, തോട്ടിൽ നിന്ന് പിടിക്കുന്ന വെള്ളം, കുഴൽ കിണറ്റിൽ നിന്ന് പിടിക്കുന്ന വെള്ളം, കിണറ്റിൽ നിന്ന് പിടിക്കുന്ന മൂന്നെണ്ണമാണ് സാധാരണ എടുക്കുന്നത്. അപ്പൊ ഈ കിണറ്റിൽ നിന്ന് പിടിക്കുന്ന വെള്ളം വലിയ തെറ്റില്ലാത്ത വെള്ളമായിരിക്കും. സൂര്യപ്രകാശമൊക്കെ ഡയറക്റ്റ് അടിക്കുന്ന അതിനകത്ത് ഹാർഡ്നെസ് കുറവായിരിക്കും. കുഴൽക്കിണറ്റിൽ നിന്ന് വരുന്ന വെള്ളത്തിനകത്ത് ഇരുമ്പിന്റെ അംശം കൂടുതലാണെന്ന് കേൾക്കാം. പിന്നെ തോട്ടിൽ നിന്ന് വരുന്ന വെള്ളത്തിനും പല ഉറവകളിൽ നിന്നും പല നീർച്ചാലുകളിൽ നിന്നും വരുന്ന അത് എവിടെ നിന്നൊക്കെയാണെന്ന് പറയാൻ പറ്റില്ല. അതിന് ഹാർഡ്നെസ് അല്പം കൂടുതൽ, മാലിന്യങ്ങൾ വരെ കൂടുതലുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഈ വെള്ളം ഉപയോഗിക്കുമ്പോൾ നമ്മൾ പിടിച്ചിട്ടിട്ടാ ഉപയോഗിക്കുന്നെങ്കിൽ നമ്മള് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളത്തിനകത്തും കിണറ്റിലെ വെള്ളത്തിനകത്തും നമുക്ക് കുമ്മായി ഒരു 2 കിലോ കെട്ടിയിടണം. അത് കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞ്, ഡോക്ടർമാരെപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്, പരാക്ഷാദി പോലും ഉണ്ടാകാതിരിക്കാം. അത് കഴിഞ്ഞിട്ട് 4 ദിവസം കഴിഞ്ഞിട്ട് തന്നെ ചെയ്യണം. നമ്മളൊരു 2 കിലോ സിലിക്ക പൗഡർ കൂടെ കെട്ടിയിടണം. അപ്പൊ നമ്മൾ ഈ രണ്ടും കൂടി ഒരുമിച്ചിടല്. ഞാൻ ചോദിക്കും, നമുക്ക് കുടിക്കുന്നതിന് പ്രശ്നമുണ്ടോ? കുടിവെള്ളത്തിന്റെ പ്രശ്നം സിലിക്ക ഇടുമ്പം പറ്റത്തില്ല, അമ്മായി ഇടുന്നതിന് കുഴപ്പമില്ല. അപ്പൊ ഈ ജലസേചനത്തിന് വേണ്ടി മാത്രമുള്ള ജലസ്രോതസ്സിലാണ് നമ്മൾ ഇത്. ജലസേചനത്തിന് മാത്രം, കുടിവെള്ളത്തിനകത്ത് അത് അപ്ലൈ ചെയ്യണം. കുടിവെള്ളത്തിനകത്ത് ഇത്രേ 2 കിലോ ആവശ്യമില്ല തന്നെ കുമ്മായി. ഇത് സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വെള്ളം ന്യൂട്രാവും. ന്യൂട്രാവും. ഞാൻ വെള്ളം ന്യൂട്രാക്കിയ വെള്ളം ഞാൻ കാണിച്ചു തരാം. ഈ വെള്ളത്തിന് ശ്രദ്ധിക്കണം. നമ്മൾ വിചാരിക്കും ജലം അങ്ങ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചെടി വളരും. ഇതിനകത്ത് മൂലകങ്ങൾ ആവശ്യത്തിൽ അധികം ഈ
പിന്നെ ഇരുമ്പിന്റെ അംശമൊക്കെ വന്നു കഴിഞ്ഞാൽ, അസിഡിറ്റി വന്നു കഴിഞ്ഞാൽ വേരിന് ജാമാവും, വേരിന് കംപ്ലൈന്റ് വരും. ഒരു പ്രധാന കാര്യമാണ്, നമ്മൾ അറിയുന്നില്ല. അങ്ങനെ അറിയാതെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ എന്തോരം നനച്ചതാന്നിട്ട് എനിക്ക് എന്ത് കണ്ടില്ല നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വഴി പോകുന്ന വഴി കണ്ടുപിടിക്കണം. അതാണ് ഒരു കാര്യം. പിന്നെ നമ്മൾ നനയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കർഷകർക്ക് ഒരു പ്രത്യേകതയുണ്ട്. മലയാളികൾക്ക് ആണ് ഇവിടെ കൂടുതലും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വെള്ളം അടിച്ചു കൊടുക്കണം ചെടിക്ക്. നമുക്കൊരു 50 ലിറ്റർ അങ്ങ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു മാസത്തേക്ക് അപ്പൊ അവിടെയാണ് നമ്മുടെ പരാജയം. അപ്പൊ അങ്ങനെ 50 ലിറ്റർ അടിക്കുന്നോണ്ട് ഉള്ള ദൂഷ്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നമ്മള് തളിച്ച് നനയ്ക്കണം ഞാൻ പറഞ്ഞു. മഴ ഇപ്രകാരമാണോ പെയ്യുന്ന അപ്രകാരമാണോ നന പറഞ്ഞത്. അപ്പം ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മുടെ വേരിനൊരു 30 സെന്റിമീറ്റർ 40 സെന്റിമീറ്റർ നീളം കൂട്ടും. നമ്മളൊരു 50 ലിറ്റർ വെള്ളം ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പൊ ഇവിടേക്ക് വെച്ചിട്ട് പോവാണ്, പോയിട്ട് പിന്നെ വന്നിട്ട് എടുത്ത് അപ്പുറത്ത് മാറ്റിവെക്കും. ഇതിങ്ങനെ ഒഴുകി ഇങ്ങനെ നടക്കുക. മേൽമണ്ണിലെ മൂലകങ്ങൾ മൊത്തം എക്കലെല്ലാം ഒലിച്ചു പോകും. എന്നിട്ട് ബാക്കിയുള്ളത് ഒലിച്ചു പോകാൻ കഴിയാത്ത സാധനങ്ങൾ മണ്ണിക്കൂടെ അകത്തേക്ക് ഇറങ്ങും. മണ്ണിക്കൂടെ അതിനകത്ത് വളരെ സൂക്ഷ്മമായിട്ടുള്ള സാധനങ്ങൾ, സൾഫറിന്റെയും മഗ്നീഷ്യത്തിന്റെയും കാൽസ്യത്തിന്റെയും ഒക്കെ അളവുകൾ വെള്ളത്തിൽ കലങ്ങിയിട്ട് ഇറങ്ങുന്നു. ഇറങ്ങിയിട്ട് നമ്മുടെ വേരെന്ന് പറയുന്നത് ഒരു 30 സെന്റിമീറ്റർ നീളമാണെങ്കിൽ ഇങ്ങനെ നിൽക്കുക. ഇങ്ങനെ ഈ വെള്ളം ഇറങ്ങിപ്പോവുക. ഈ വെള്ളം ഇറങ്ങിപ്പോയിട്ട് ഈ വേരിങ്ങനെ നിൽക്കുക. ഈ വേരിന്റെ അടിയിൽ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇത് ഇലക്ട്രിക് കണക്ഷൻ വിട്ടുപോകുന്ന പോലെ, വയറ് വിട്ടുപോകുന്ന പോലെ ഇത് എങ്ങനെ വലിച്ചെടുക്കും? നടക്കില്ല. അപ്പം നമ്മൾ ചെയ്യുന്നത് ഇത് ഇങ്ങനെ അടിയിലേക്ക് ഇറങ്ങി പോകുന്ന കൂട്ടത്തിൽ, വെള്ളം ഇറങ്ങി പോകുന്ന കൂട്ടത്തിൽ മൂലകങ്ങൾ ഇറങ്ങിപ്പോകും. 50 ലിറ്റർ വെള്ളം. അപ്പൊ അവിടെ എന്നാ പറ്റിയ ഒന്ന് ലേബർ ചാർജ്. 50 ലിറ്റർ വെള്ളം നമ്മൾ പ്രകൃതിയോട് ക്രൂരത ചെയ്ത് നശിപ്പിച്ചു. പിന്നെ നമ്മുടെ മൂലകങ്ങൾ മുഴുവൻ വളങ്ങളും നശിപ്പിച്ചു. മുടക്കിയ തുക എല്ലാം ഈ പറയുന്ന. അപ്പൊ നമുക്ക് മനസ്സിന് സന്തോഷമായിരുന്നു, 50 ലിറ്റർ വെള്ളം വെച്ച് എല്ലായാലും ഞാൻ അടിക്കുന്നു. അഡ്വാൻസ് ആയി നമ്മൾ കരുതുന്നു. പക്ഷെ അത് നമ്മൾ മാന്യമായിട്ട് നമ്മുടെ പൈസ തന്നെ നശിപ്പിക്കുക. അതുകൊണ്ട് തളിച്ച് നനച്ച് ഇലയിട്ടിട്ട് തളിച്ച് നനച്ച് കൊടുത്തില്ലെങ്കിൽ ആ സംഭവം വിജയിക്കത്തില്ല. നമ്മുടെ മൂലകങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു. പ്രധാന ഒരു കാരണം. ഇതെങ്ങനെ, ഞാൻ പല തോട്ടങ്ങളിൽ ചെന്നിട്ട് ഞാൻ ഒത്തിരി കർഷകരോട് വഴക്ക് വരെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ തന്നെ ചെയ്യുന്നത്, നിങ്ങൾ ആർക്കു വേണ്ടി കൃഷി ചെയ്യുന്നതെന്ന് അവർ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവര് പറയുന്നത് 5 ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 30 ദിവസം കഴിഞ്ഞിട്ട് നനച്ചാൽ മതിയെന്നാണ് പറയുന്നത്. പക്ഷെ അതുകൊണ്ട് കാര്യമായി. അപ്പൊ അസിഡിഫൈഡ്, അസിഡിറ്റി ഉള്ള ആ ഇനിമിന്റെ അംശമുള്ള ആ വെള്ളം എല്ലാം കൂടെ കൂട്ടിയിട്ട് നനച്ച്, അതിനകത്ത് നമ്മൾ കെട്ടിയിട്ടുണ്ട്, എല്ലാം കുറയില്ലോ, അത് നനച്ച് 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 നമ്മൾ അങ്ങനെ പോവുക. അതിന് ശേഷം വളം ഒഴിച്ചു കൊടുക്കണമെങ്കിൽ, വളം ഒഴിച്ചു കഴിഞ്ഞിട്ട് കലക്കി ഒഴിക്കുന്ന വളമാണ് ഒഴിച്ചു കഴിഞ്ഞിട്ട് ഒന്നുകൂടെ തളിച്ച് നനയ്ക്കുക. അപ്പൊ ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ ഏലത്തിന് എന്ത് കാര്യങ്ങൾ അടിച്ചു കൊടുക്കുകയോ ഇട്ട് കൊടുക്കുകയോ ചെയ്താലും നമുക്ക് അതിന് നനവ് വേണം. മണ്ണിൽ നനവ് വലിച്ചെടുക്കാനായിട്ട് പ്രകാശ സംശ്ലേഷണം നടക്കുന്ന സമയത്ത്, ചെടിക്ക് ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് നനവ് വേണം. അതാണ് നനയെ സംബന്ധിച്ചൊരു വേനക്കാണെങ്കിൽ പോലും ഒരു താരതമ്യം ഇപ്പൊ ആനുപാതികമായൊരു നനവ് ഇപ്പോഴും ഉണ്ടാവണം. നമ്മൾ വളപ്രയോഗം ചെയ്യുമ്പോൾ ഉണ്ടാവണം, വളപ്രയോഗം ചെയ്യുമ്പോൾ ഉണ്ടാവണം. അത് ഒരു 15 ദിവസത്തിലേക്ക് ഒന്ന് നനച്ചാൽ മതി. നനച്ചാൽ കരികിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ തണുപ്പോടെ നിൽക്കും. ഓ ശരി ശരി. പിന്നെ ഒരു സംശയം കൂടെ പറഞ്ഞോളൂ, നമ്മള് അപൂർവമായിട്ടാണ് ആളുകൾ വളരെ കുറവാണ് ഈ കുഴൽക്കിണറിൽ നിന്ന് ബോർവെല്ലിൽ നിന്നുള്ള വെള്ളം, നമ്മൾ അതെങ്ങനെ ഉപയോഗിക്കാൻ കഴിയും? ബോർവെല്ലിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ കൃഷിയുടെ വിദഗ്ധരൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബോർവെല്ലിലെ വെള്ളം കൊണ്ട് കൊടുക്കുമ്പോൾ അവർ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പ്രധാനമായിട്ടും ഇരുമ്പിൻ്റെ അംശമുണ്ട് കൂടുതലാണെങ്കിൽ അവർ പറയും അത് ഉപയോഗിക്കാൻ പാടില്ല. ഉപയോഗിക്കാൻ പാടില്ല. അപ്പം നമ്മൾ അതെങ്ങനെ ഒരു പഠനമൊക്കെ നടത്തി കഴിഞ്ഞിട്ട് ശേഷം അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമുക്കത് എങ്ങനെ ജീവിക്കാൻ പറ്റും? അത് പറ്റില്ല, അത് പ്രാക്ടിക്കൽ അല്ല. അത് അപ്പം അതിൻ്റെ ഒരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇരുമ്പിൻ്റെ അംശം കൂടുതലാണെങ്കിൽ ഇരുമ്പിനെ എങ്ങനെ ന്യൂട്രാക്കാമെന്ന് നമ്മൾ ഒന്നിനെ ഒന്നിനെ ന്യൂട്രാക്കാനുള്ള ഏതൊരു സാധനമുണ്ട്. അപ്പൊ അത് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് സിലിക്ക അപ്ലൈ ചെയ്യുക. സിലിക്ക അപ്ലൈ ഇത് ഡയറക്റ്റ് ഒരു തുറന്ന ടാങ്കിലേക്ക് തന്നെ ശേഖരിച്ചിട്ട് സിലിക്ക അപ്ലൈ ചെയ്യുക. ഞാൻ പറയുന്ന കുടിവെള്ളമാണെന്ന് വിചാരിക്കുക. കുടിവെള്ളം ആകുമ്പോൾ ടാങ്കി വേണ്ട, മണ്ണി കൊടുത്തു, എന്നിട്ട് നനച്ചു കൊടുക്കും. നനച്ചു കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിലും പരിഹാരമുണ്ട്. അപ്പം ബോർവെല്ലിലെ വെള്ളം നമ്മൾ ടാങ്കിൽ തുറന്ന ടാങ്കിൽ അതുപോലെ തന്നെ സിലിക്ക അപ്ലൈ ചെയ്യുക. സിലിക്ക അപ്ലൈ ചെയ്യുക, കുമ്മായം അപ്ലൈ ചെയ്യുക. കുമ്മായം അപ്ലൈ ചെയ്യുക. ഇല്ലെങ്കിൽ അത് ഈ ചെടിക്ക് തന്നെ അറിയോ, ഇരുമ്പും അസിഡിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ ഈ വള്ളി നീളിയല്ല, വള്ളി നീളി കൂമ്പെടുക്കല്ല, മുരടിച്ച് നിൽക്കും. അതിന്റെ കാരണം മനസ്സിലാവില്ല, ചൂല പിടിച്ചവരെ നിൽക്കും. ഓ ശരി ശരി. അപ്പൊ അതിന്റെ കാരണം നമ്മൾ ഗതി അറിയാതെ പിന്നെ വളം കുറവാന്ന് പറഞ്ഞ് വേറെ രീതി പോകും. ദിശ അറിയാതെ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് കൃഷിയിലെ ഭയങ്കര. പിന്നെ ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ, ഈ പാരമ്പര്യ അറിവ് ഈ പറയുന്ന പോലെ ഏലത്തിന്റെ ചുവടിനുള്ളിൽ അമിതമായിട്ടുള്ള ജലം നമ്മൾ ഈ പറയുന്ന പോലെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ മഴക്കാലം അഴുകൽ ഉണ്ടാകും എന്നുള്ള ഒരു അറിവുണ്ട്, അത് ശരിയാണോ? അഴുകൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാല്, അഴുകലിന്റെ ബാക്ടീരിയകളെ നമ്മൾ പലതവണയായിട്ട് നമ്മൾ നശിപ്പിക്കണം. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, അഴുകലിന്റെ ബാക്ടീരിയകൾ ഈ കുമ്മായത്തിന്റെ പ്രയോഗത്തിലൂടെ സെക്കൻഡറി ന്യൂട്രിയൻസ് ഉപയോഗിക്കുമ്പോൾ അതൊക്കെ നശിച്ചു പോകുന്നുണ്ട്. നശിച്ചു പോകുന്നുണ്ട് കുമ്മായൊക്കെ ചെല്ലുമ്പോൾ ആ ബാക്ടീരിയകൾ നശിക്കുന്നുണ്ട്. ഓ, പിന്നെ അത് ശേഖരിച്ച് വരുന്നില്ല. പിന്നെ നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെടിയിൽ 3 മാസത്തിലൊരിക്കൽ
ഫംഗിസൈഡ് അടിക്കുന്നുണ്ട്. ഫംഗിസൈഡ് അടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ചെടിക്ക് അകത്ത് അധികം ഒഴിച്ച് വേരിന്റെ ഭാഗത്ത് മണ്ണിന്റെ ഭാഗത്ത് നന വരണം. ചെടിക്ക് അകത്തേക്ക് ഒരു തളി നനയൊക്കെ ആവാം, അമിതമായിട്ട് കൂടുതൽ ആളുകൾ ഇതാണ് ചെയ്യുന്നത്. നമ്മുടെ ഏറ്റവും ഇതിന്റെ ഉള്ളിലേക്ക് ശരിക്കും ഓസ് പിടിച്ചിട്ട് ഇങ്ങനെ കുറെ നേരം നനയ്ക്കുന്ന ഒരു ഒരു പരിപാടി അവസാനിപ്പിക്കണം. അതായത് ഈ നന വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൂക്ഷ്മജീവികള് നമുക്ക് മിത്ര കീടങ്ങളുണ്ട്, സൂക്ഷ്മ മിത്ര കുമിളുണ്ട്. അപ്പം അത് അവരുണ്ടെങ്കിൽ മാത്രമേ ഇവിടുത്തെ ഈ നമ്മുടെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ആമാശയത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ മണ്ണി വലിച്ച് നടന്നാൽ മാത്രമേ ന്യൂട്രിയൻസ് ഉള്ളൂ. അല്ലാതെ നമ്മൾ ഇടുന്ന ചാണകം അല്ലെ ഇടുന്ന എല്ലുപടി അതേപടി പോകത്തില്ലോ. ആ ചെടിയുടെ പ്രത്യേകത അതാ. പിന്നെ പ്രകാശ സംശ്ലേഷണം നടക്കുന്നതിന്റെ ഭാഗമായിട്ട് വേരിൽ നിന്നും വളം വലിക്കാനുള്ള ആസക്തി ചെടിക്കുണ്ടാകുന്നു. അന്തരീക്ഷത്തിൽ നിന്ന് വരിക്കും, മൂലകങ്ങളെല്ലാം വരിക്കും. അങ്ങനെയാണ് അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതാണ് അതിന്റെ പ്രത്യേകത. പ്രിയപ്പെട്ടവേ, നാം ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ പി എച്ച് അതിന്റെ അനുപാതം കണ്ടുപിടിക്കുന്ന ഷാജി നമ്മളോട് പറഞ്ഞിരുന്നു. അതിന്റെ ലളിതമായൊരു മാർഗം നമുക്ക് ആ ഒരു മാർഗത്തെ കുറിച്ച് ഷാജിയോട് നേരിട്ട് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ഷാജി നമുക്ക് വേണ്ടി കാണിച്ചു തരും. ഇത് പി എച്ച് സൊല്യൂഷൻ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്, ഇത് നമുക്ക് ഈ പി എച്ച് സൊല്യൂഷൻ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞ് ഇതിനകത്ത് ഈ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബുക്ക് ചെയ്ത് വാങ്ങിക്കാൻ പറ്റും. ഓൺലൈൻ വഴിയാണ് കൂടുതൽ. അപ്പം അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതുണ്ടോ, ഇത് വിവിധങ്ങളായ പി എച്ച്. ഇത് 1 മുതൽ 11 വരെ ഇതിൻ്റെ ഇൻഡിക്കേഷനായത്. നമ്മൾ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കഴിയുമ്പം ഈ കളറിന് അടിസ്ഥാനത്തിൽ നമ്മൾ പി എച്ച് മാർഗമാണ്. അല്ലാതെ നമ്മൾ ഒത്തിരി ലാബറട്ടറി ഒക്കെ കൊണ്ടുപോകുന്ന നമുക്ക് പറ്റുന്ന കാര്യമല്ല. ഇത് ഉണ്ടല്ലേ, അപ്പൊ ഇത് 4 മുതൽ 11 വരെ നോക്കിയില്ലേ. അപ്പൊ എന്നാ എന്നിട്ട് സി ഡി ഒരു കാര്യം ചെയ്ത് ഈ ഇങ്ങോട്ട് വന്ന് അത് തുറന്നിട്ട് ഒന്ന് ഒഴിച്ച് ഒരു ശകലം. നിക്കട്ടെ, അടച്ചാല് ഞാൻ തോട്ടത്തിൽ നനയ്ക്കുന്ന വെള്ളമായത് സുരക്ഷിതമായിട്ടുള്ള. അപ്പം ഇതിന്റെ താഴോട്ട് വന്നു കഴിഞ്ഞാല് ഈ 6.5 വരെ നമുക്ക് പറ്റും. പറ്റും, 6 വരെയും പറ്റും. 5.5 എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല മഞ്ഞ നിറം മഞ്ഞയായി മഞ്ഞയായി. പിന്നെ പോയിട്ട് അതിന്റെ താഴോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് പി എച്ചിന്റെ കണ്ടീഷൻ വ്യത്യാസമായിരിക്കും, അപകടകരമായ റെഡൊക്കെ അപകടമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത് 4 മുതൽ 11 വരെയുള്ള പി എച്ച്. ഇത് 7.5 അല്ലേ നമ്മൾ പറഞ്ഞു, 7.5 ലൈറ്റ് ഗ്രീൻ 7.5 ഇത് ഇങ്ങനെ കറക്റ്റ് 7.5. അപ്പൊ നമുക്കൊരു 6.5 വരെ ഇതുണ്ടല്ലേ, ഈ ഒരു പച്ചപ്പിന്റെ ഒരു മഞ്ഞ വരുന്നില്ല, അതുവരെ നമുക്ക് ചെയ്യാവുന്ന കാര്യം. പേടിക്കണ്ട, അതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ റെഡ് വരെ ചെന്ന് കഴിഞ്ഞാൽ അപകടമാണ്. അപ്പൊ അതിന് നമ്മള് പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യണ്ട, നമ്മൾ കുമ്മായം കിട്ടിയിട്ടുള്ള കുമ്മായം കിട്ടി വെള്ളത്തിലിടുക, അല്ലെങ്കിൽ പറമ്പിൽ കുമ്മായം അപ്ലൈ ചെയ്തതിനു ശേഷം നനയ്ക്കുക. ഇതതിന് മാർഗമുള്ളൂ, തളിച്ച് നനയ്ക്കുക. ഓ ശരി ശരി, ഇതാണ് അതിന്റെ ഒരു മാർഗം. ഇതേവരെ ഇത്രയും കാലം ഇത്രയും ധാരണ ഇല്ലായിരുന്നു. ഒരുപാട് ഈ ലളിതമായിട്ടുള്ള ഒരു സത്യം, അതായത് ആളുകൾക്ക് അനുവർത്തിക്കാൻ കഴിയുന്ന ലളിതമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപാട് നന്ദി ഈ കാര്യം. അപ്ലൈ ചെയ്യണം. സിഡി സ്ലോഗിൽ നിന്നൊക്കെ വിളിക്കുന്നവരോടൊക്കെ പറഞ്ഞു കൊടുത്താൽ ഒരുപാട് വിളി വരുന്നുണ്ട്. മുട്ടൻ തുടങ്ങനാട് എന്നുള്ള ആൾക്കാർ ഇവിടെ കൃഷി ചെയ്യുന്നവരുണ്ട്. പിന്നെ നെടുങ്കണ്ടം, കൊച്ചുവാള, കട്ടപ്പനെ അപ്പുറത്തുനിന്ന് ആ ഭാഗത്തുനിന്ന് കൂടുതൽ വിളി വന്നിട്ടുള്ളത്. പിന്നെ ഇവിടുന്ന് തമിഴ്നാട്ടുകാർ വിളിക്കാറുണ്ട്, തമിഴ്നാട്ടിൽ നിന്ന് അതിനൊക്കെ വിളിക്കാറുണ്ട്. അതെന്താണെന്നറിയോ, ഷാജി ഇപ്പൊ ആളിന് പറയുന്ന എന്നോട് പറഞ്ഞ ഷാജി സാറിന്റെ ഒരു മെത്തേഡ് ചെലവ് കുറഞ്ഞ രീതിയാണ്, പിന്നെ മണ്ണിനെ നോവിക്കുന്നുണ്ട്, അതാ കൂടുതൽ ആളുകൾ ആകർഷിക്കുന്നു. ചെലവ് കുറഞ്ഞ രീതി വേണമെന്ന് പറഞ്ഞ ഒരാൾ ഇന്നലെയും വിളിച്ചിട്ടുണ്ട്. അതായത് പറഞ്ഞത് തുടങ്ങനാട്ടിൽ നിന്ന് ഒരു സാർ വിളിച്ചെന്ന് പറഞ്ഞു, അദ്ദേഹം എനിക്കിന്ന് പടമെല്ലാം ഇട്ട് വന്നിട്ടുണ്ട്, ആ രീതി ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ചെലവ് കുറഞ്ഞ രീതിയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, ഈ നമ്മൾ ആ തുടക്കത്തിൽ ഒരു ശാലം ചെലവ് നമുക്ക് ഉണ്ടാവും. കാരണം എന്നാന്ന് വെച്ചാൽ മണ്ണ് ക്ലീൻ ചെയ്യണം, കീടങ്ങളെ കളയണം, രോഗങ്ങളെ കളയണം. അതിനുശേഷം സ്റ്റാർട്ട് ചെയ്താലേ നമുക്ക് ഇത് ഫോളോ ചെയ്യാം. അപ്പൊ അത് അത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് നമ്മള് 3 കോഴ്സ് അടുപ്പിച്ച് ചെയ്യുമ്പോൾ അത് ചെലവാണ്, പക്ഷെ ആ അത് ചെയ്യേണ്ട കോഴ്സാണ്. അത് ഒരുമിച്ച് ചെയ്യുമ്പോൾ അത് നമ്മൾ പറഞ്ഞുകൊണ്ടുള്ള ചെലവായിട്ട് വരല്ലേ, ഓവർ ചെലവല്ല. അത് ചെയ്തേ മതിയാ, ഇല്ലെങ്കിൽ ഇരുട്ടി തപ്പിയിട്ട് കിടന്ന് ബുദ്ധിമുട്ടി ലക്ഷ്യം കാണാതെ നമ്മൾ കൃഷി
ബുദ്ധിമുട്ടായിട്ട്. പിന്നെ വേറെ ഒരു സംശയം കൂടെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ വേനലാണ്, വേനല് കടുക്കുകയാണ്, ഇപ്പൊ ഈ തണ്ടുതുരപ്പനെ അങ്ങനെ അങ്ങ് നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെന്ന് പറയുന്നു പറയുന്നുണ്ട്. അപ്പൊ അതും ഒന്നുകൂടെ അത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാക്ടിക്കൽ ആയിട്ട് എങ്ങനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ കഴിയും. ഇനി തണ്ടുതുരപ്പൻ ഇച്ചിരി കട്ടിയാ, തണ്ടുതുരപ്പൻ ഇച്ചിരി പ്രധാന പ്രശ്നങ്ങളാ, എലപ്പേന്, പിന്നെ വെള്ളീച്ച, ഇതെല്ലാം ഈ സമയത്ത് സസ്യങ്ങളെ പോഷിപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത പ്രാവശ്യം നിലനിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ തണ്ടുതുരപ്പൻ എന്ന് പറയുന്ന സംഭവം ഇച്ചിരി കട്ടിയാണ്. അപ്പൊ ഇതിനകത്തൊരു പ്രധാന കേസ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തണ്ടുതുരപ്പൻ കൂടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മള് ഡോസ് കൂട്ടി മരുന്ന് അടിച്ചു കഴിയുമ്പോഴത്തേക്കും ചെടിക്ക് ദോഷം വരും, വള്ളിക്ക് ദോഷം വരും, പൊള്ളലുണ്ടാവും. അതിന്റെ ഭാഗമായിട്ടാ ചൊറികളൊക്കെ വരും, ചൊറി. അപ്പൊ നമ്മൾ ചൊറി ഉണ്ടാകാണ്ടിരിക്കാൻ എന്തെങ്കിലും ചേർത്തടിക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല. പൊള്ളുന്ന ഇതിനകത്ത് മരുന്നടിച്ചിട്ട് പിന്നെ ചൊറി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് മിട ചേർത്തുന്നോ പിന്നെ പ്രയോജനമില്ല, അങ്ങനെ പറയാനോ പ്രയോജനമില്ല. ഡോസ് കുറയണം, ഡോസ് കുറയുക. അപ്പൊ ഡോസ് കുറയ്ക്കുമ്പം ഈ ചെറിയ ഒരു ശാസ്ത്രീയ വീക്ഷണത്തില് ഈ കുറഞ്ഞ അളവിൽ വിഷം ഉള്ളി ചെന്നാൽ മരണം പെട്ടെന്ന് വരുന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശകലം വിഷം കഴിച്ചിട്ടുള്ള വിഷം കഴിച്ചിട്ടുള്ള മരണങ്ങൾക്ക് പോലും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കുറഞ്ഞ അളവിൽ ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന കീടങ്ങൾക്ക് കുറഞ്ഞ അളവിൽ മരുന്നടിച്ചാല് മരണം ഉണ്ടാവുന്നതാണ് നമ്മുടെ കണക്ക്. ഏറ്റവും ലിമിറ്റഡ് ഡോസിൽ, ലിമിറ്റഡ് ഡോസിൽ. അല്ലെങ്കിൽ പിന്നെ എന്നായിരുന്നു, അല്ലെങ്കിൽ കൂട്ടി അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെടി പോകും, ചെടി പോകും, ചെടി പോകും. തണ്ടുതുരപ്പനെ കൊല്ലാൻ വേണ്ടിട്ട് നമ്മള് ഡോസ് കൂട്ടി അടിച്ച് ചെടി കളയാൻ പറ്റിയല്ലോ. അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എട്ട് ഒരു 20 ദിവസം കഴിയുമ്പോൾ ഒന്നുകൂടെ അടിക്കും, ഒന്നുകൂടെ അടിക്കുക. ആ ഡോസ് കുറച്ച് തന്നെ ഒന്നുകൂടെ അടിച്ചു. ഓ ശരി ശരി. അപ്പൊ അന്നേരം കൺട്രോൾ ആയിക്കോളൂ. സാധാരണ ഒരു മാസം എന്ന് പറയുന്ന പോലെ നമ്മൾ ഒരു 10 ദിവസം മുമ്പിൽ, ഒരു 20-21 ദിവസം കൂടുമ്പോ അല്ലേ. അപ്പൊ അതിന്റെ മുട്ടയും പോണം, പുഴുവും ചത്തു കഴിയുമ്പോഴത്തേക്കും അവരുടെ ഐറ്റങ്ങളെല്ലാം ചത്തു തീരുമ്പോ പിന്നെ ആയി വരണമെങ്കിൽ താമസം എടുക്കും. അതാണ് ഇതിന്റെ ഒരു ഈ റൊട്ടേഷൻ ജീവിതചക്രത്തിൽ മുട്ടയിടുന്ന സമയം തന്നെ അഡ്വാൻസ് ആയിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. പിന്നെ ഇതിന്റെ മണം നിലനിൽക്കുമല്ലോ, മണം നിലനിൽക്കും. ഈ മണം നിലനിൽക്കുമ്പോൾ ഒത്തിരി കീടങ്ങൾ മുട്ടയിടാനായിട്ടും ഒന്നും വരത്തില്ല. അപ്പം അതുപോലെ തന്നെ വെള്ളിച്ച ആണെങ്കിലും എലപ്പേനാണെങ്കിലും, എലപ്പേനും വെള്ളിച്ച നമുക്ക് സിമ്പിൾ ആയിട്ട് കൊല്ലാം, രണ്ടും മരുന്നിന് വേണം അതിന്. ഓ ശരി ശരി. എലപ്പേന ഞാൻ പറഞ്ഞായിരുന്നല്ലോ അന്ന്, പശ കൂട്ടി അടിക്കുക, പശ കൂട്ടി അടിക്കുക. പിന്നെ വെള്ളീച്ചയ്ക്കും പശ കൂട്ടി അടിക്കുക, പശ കൂട്ടി അടിക്കുക. അതും ഈ പറഞ്ഞ പോലെ നമ്മൾ അടിച്ചു കഴിയുമ്പോൾ ചുരുണ്ട ഇലകളില്ല, ചുരുണ്ട ഇലകൾ, ഈ ചുരുണ്ട ഇലകൾക്ക് അകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഇതിന്റെ പിന്നെയും പെറ്റുവരും. പിന്നെ അതിലൊക്കെയുള്ള പറമ്പിൽ മരുന്ന് അടിച്ചിട്ടില്ലെങ്കിൽ തെറ്റുവരും. അന്നേരം നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 ദിവസം കഴിയുമ്പോൾ ഒന്നുകൂടെ അടിക്കുക. അന്നേരം ഈ പറഞ്ഞ സൾഫർ ലിക്വിഡ് ചേർത്ത് അടിച്ചു കഴിഞ്ഞാൽ ഒത്തിരി കൺട്രോൾ ആകുന്നുണ്ട്. പൊടിയുണ്ട്, സൾഫർ ലിക്വിഡുണ്ട്, ലിക്വിഡുണ്ട്. ഇതാണ് അത് സംബന്ധിച്ച് അവർക്ക് കോണ്ടാക്ട് പോയിസണാ വേണ്ട. തണ്ടുതുരപ്പൻ എന്ന് പറയുന്ന സിസ്റ്റമിക് പോയിസണാ, പോയിസണാണ്. ആ തണ്ടിനകത്താണ്. അപ്പൊ നമ്മൾ മരുന്നടിക്കുമ്പം ഇലയിൽ നിന്ന് ഇലയെ കൂടെ ഈ വിഷം പിന്നെ ഭക്ഷണം പാകം ചെയ്യുമ്പോഴേ ഉള്ളി ചെന്നിട്ട് വേണം ഒരു മരണം ഉണ്ടാക്കാൻ. ഓ ശരി ശരി ശരി. അതുകൊണ്ട് അത് സിസ്റ്റമിക്. ഈ തണ്ടുതുരപ്പൻ നമ്മൾ ലാംഡേ പോലെയുള്ള അപൂർവമാണെങ്കിലും ഈ പറഞ്ഞ കുഴപ്പമുണ്ടോ? ലാംഡ എന്ന് പറയുന്ന സിസ്റ്റമിക് പോയിസൺ തന്നെയാണ്. ലാംഡ എന്ന് പറയുന്ന സാധനത്തിന് പുറത്തുള്ള സാധനങ്ങളെ കൊല്ലുന്നതിന് ഉപരിയായിട്ട് ഈ ചെടിക്ക് അകത്താണ് സിസ്റ്റമിക് പോയിസൺ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ എക്കാലസം എന്ന് പറയുന്നത് കോണ്ടാക്ട് പോയിസൺ, അത് പുറത്തുള്ളതിനെ കൊള്ളു, തണ്ടുതുരപ്പിനെ കൊല്ലാൻ പറ്റില്ല. അല്ലെങ്കിൽ കൊള്ളാം, ഈ തണ്ട് തന്നിട്ടുള്ള തുളയ്ക്കകത്ത് ചെറിയ ഇത് വെച്ചിട്ട് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ കലസ് അങ്ങനെ കോണ്ടാക്ട് പോയിസൺ. തണ്ടുതുരപ്പിനെ പറ്റിയാണ് ഷാജി. പിന്നെ ഒരു സംശയം കൂടെ, അതായത് ദീർഘമായിട്ടുള്ളൊരു മഴക്കാലമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമുക്കുണ്ടായിരുന്നു. കഴിഞ്ഞ വേനൽ തൊട്ട് മെയ്, ഏപ്രിൽ മെയ് തൊട്ടിട്ട് ഈ ഒരു കഴിഞ്ഞ മാസം വരെ മഴയായിരുന്നു. നമ്മൾ ഷാജി ഒരു കാര്യം നമ്മുടെ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, അതായത് വേരുപുഴു എന്നുള്ള ഒരു ഭീഷണിയുണ്ട്. സാധാരണ ആളുകൾക്ക് വലിയ ആശങ്കപ്പെടുന്ന ഒരു കാര്യമാണ് വേരുപുഴു. അപ്പം വേരുപുഴുവിനെ കുറിച്ച് ഭയക്കേണ്ടതില്ലെന്ന് പറഞ്ഞു ഈ പ്രാവശ്യം, പ്രത്യേക കാലാവസ്ഥയൊക്കെ ആയതുകൊണ്ട്. അതിനെക്കുറിച്ച് ഒന്നും കൂടെ ഒരു ഒരു മറുപടി. സി ഡി സ്ലോവിന്റെ ചോദ്യത്തിൽ ഒത്തിരി കർഷകർ എന്നോട് ചോദിച്ചിട്ടുള്ള കാര്യമാണ്, വേരുപുഴുണ്ട്, വേരുപുഴുണ്ട്, വേരുപുഴുണ്ടെന്ന്. ഈ വേരുപുഴു ഉള്ളതിലുപരിയായിട്ട് നമുക്ക് പറ്റുന്ന അബദ്ധം ഇവൻ ഈ വേരുപുഴുവാണെന്നും പറഞ്ഞുകൊണ്ട് ഈ രോഗങ്ങൾ വരുമ്പോൾ നമ്മളെ ചുറ്റിക്കുക, ചുറ്റിക്കുകയാണ്. ഇതേ സമാന ലക്ഷണങ്ങൾ വേറെ പല രോഗത്തിനുണ്ട് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫിസറിയും മരുന്നിന്റെ ലക്ഷണവും ഇത് തന്നെയാണ്. കാരണം ഇല മഞ്ഞയ്ക്കും. ഈ വേരുപുഴുവിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിന്റെ അറ്റത്ത് വന്നിട്ട് കടിച്ചു കഴിയുമ്പോൾ ഒരു പാൽ ചുവ ഉള്ളതുകൊണ്ട് ഇതിനെ കടിക്കും, അടുത്തത്തെ കടിക്കും, വെള്ളപ്പൊഴി ചുണ്ട് കിടക്കും. അത് ഈ പ്രളയം വന്നതിന് ശേഷം പല തോട്ടത്തിൽ പോയിട്ട് ഇതുവരെ വേരുപുഴു കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അത് ഏതാണ്ട് നിർമ്മാർജ്ജനം ചെയ്തു പോയ പോലെയാണ് ഇപ്പൊ തോന്നുന്നു.
കേറി വരാൻ അധികം താമസമൊന്നുമില്ല. ഒരെണ്ണം കിടന്ന് പറ്റി വരിക തൽക്കാലം നമ്മൾ പേടിക്കണ്ട എന്നുള്ളതാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഈ പെസ്റ്റിസൈഡ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതിനൊക്കെ ഒരു ചെറിയ കൺട്രോൾ കിട്ടുന്നുണ്ട്. പിന്നെ പോയിട്ട് സൾഫർ ഒക്കെ വരുമ്പോൾ അതിനകത്ത് വ്യത്യാസം വരുന്നുണ്ട്. അപ്പം ഈ വേരുപുഴുവിന്റെ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വൺ ബൈ വൺ ആയിട്ട് ഇല പഴുത്തുകയറും അടുക്കും ചിട്ടയായിട്ട് പഴുത്തു കയറും. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവിടെ പുള്ളി വന്നിട്ട് പിന്നെ ഇല മഞ്ഞളിക്കും, മഞ്ഞളിക്കും, ഇലപ്പുള്ളി രോഗം ഉണ്ടാവും, ഇല മഞ്ഞളിക്കും, സൈഡ് മഞ്ഞളിക്കും, പൊട്ടിക്കേറും, തട്ടക്ക് ചുമപ്പ് നിറം വരും, പോള പുളിയും, പുളിയുന്ന പുളിക്ക് മണം വരും. ഇത് ഫിസേറിയ. അപ്പൊ നമ്മൾ അത് തെറ്റി തിരിച്ചിട്ട് രണ്ടിനും രണ്ട് ആയിട്ട് തിരിച്ചിട്ട് കണ്ടു തന്നെ ചെയ്യണം. വെരുവിടുന്ന അറിയാനൊന്നുമില്ല, നമ്മൾ ഈ മുപ്പല്ലി കൊണ്ട് മാന്തുക, മാന്തി 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 നോക്കുമ്പോ പുഴു കാണുന്നു. ഡയറക്റ്റ് ആയിട്ട് പുഴുവിനെ കാണാൻ പറ്റും, കണ്ടെടുക്കണം. വേരുപുഴുവാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മള് കുമിളിന് വേരുപുഴുവിന് മരുന്ന് ചെയ്യുമ്പോ കുമിളാണെങ്കിൽ പരിഹാരം വരുന്നില്ല. അതുകൊണ്ട് ഈ പ്രളയത്തിന് ശേഷം കണ്ടിട്ടില്ലെന്നാണ് എന്റെ വിശ്വാസം. അതിന് ശേഷം ഞാൻ പല തോട്ടത്തിലും പോയിട്ട് അവിടെ ഒന്നും കണ്ടിട്ടില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ വരാൻ മേലായില്ല, ഉണ്ടെങ്കിൽ അന്നേരം അതിനെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്യണം. ഇപ്പൊ അതേ കുറിച്ച് അത്ര ഒരു ടെൻഷൻ വിചാരിക്കണ്ട. കുമിൾ രോഗത്തിനെ നമ്മൾ വേരുപുഴുവായി കാണല്ലേ, കാണരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലക്ഷ്യത്തിൽ വേരുപുഴുവാണെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ട് മാത്രം ചികിത്സിക്കുക, അല്ലെങ്കിൽ അതിന്റെ ഇല നോക്കി അറിയാം ലക്ഷണങ്ങൾ. വൺ ബൈ വൺ ആയിട്ടേ അടിയിൽ നിന്ന് മേളിലോട്ട് ഒരെണ്ണം പഴുക്കും, അടുത്ത പഴുക്കും, മാറി മാറി പഴുത്തു കയറും. അതായത് ഒന്നോ രണ്ടോ ഇല പഴുത്തു അവിടെ ഇവിടെ മാറി ഇല പഴുത്തു കഴിഞ്ഞാൽ അപ്പൊ പിന്നെ ഈ പറയുന്ന പോലെ നമ്മുടെ ഫിസേറിയത്തെ കുറിച്ച് ആളുകൾക്ക് സംശയമുണ്ട്. നമ്മുടെ ഒരു പ്രേക്ഷകൻ ഒരു എഴുതി ചോദിച്ചു ഫിസേറിയത്തെ പറ്റി, അതിനെ കുറിച്ച് നല്ലൊരു ബോധവൽക്കരണം വേണം. നമുക്ക് അടുത്ത ഒരു എപ്പിസോഡ് ആ ഒരു രീതിയിലേക്ക് കൂടി ഷാജിയുടെ വിലയേറിയ ഒരു അറിവ് പങ്കുവെക്കുന്നതാണ് കരുതുന്നത്. ഏതായാലും നമുക്ക് വിശദമായൊരു ാണ് പ്രശ്നം. ഓക്കെ, ഏതായാലും വിലയേറിയ ഷാജിയുടെ സമയം ഞങ്ങളുടെ സി ഡി വ്ലോഗിന് വേണ്ടി ഇത്രയും കാര്യങ്ങൾ പങ്കുവെച്ചതിൽ സി ഡി വ്ലോഗിന് വേണ്ടി പ്രേക്ഷകർക്ക് വേണ്ടി ഒരുപാട് നന്ദി. ശരി, താങ്ക്സ്. മറ്റൊരു അടിപൊളി വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. അതുവരെ കാത്തിരിക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കട്ട സപ്പോർട്ട് സി ഡി ഫോർ യു ഫോർ അവർ. പറയാനുണ്ട് ഒത്തിരി, അറിയാനുണ്ടേറെ.